കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആറോളം തന്ത്രപ്രധാനമായ മിസൈൽ ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപണങ്ങൾ നടത്തിയ ഡിആർഡി ഒ കനത്ത പ്രഹരശേഷിയുള്ള മറ്റൊരു മിസൈൽ കൂടി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ ഇത് സംബന്ധിച്ച് ഡി ആർ ഡി ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒക്ടോബർ പതിനാറിനും പതിനേഴിനും ഇടയിൽ മിസൈൽ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒന്നുകിൽ പ്രഹരശേഷിയുള്ള മിസൈൽ അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപണ വാഹനം ഏതാണ് പരീക്ഷിക്കുകയെന്ന് ഡിആർഡി ഒ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒന്നുകിൽ നിർഭയ ക്രൂസ് മിസൈലിന്റെ അന്തിമ പ്രഹരശേഷി പരീക്ഷണമാകാം പക്ഷേ വിജ്ഞാപനം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് നിർഭയയ്ക്ക് പക്ഷേ റേഞ്ച് ആയിരം കിലോമീറ്റർ അപ്പോൾ പിന്നെ നിർഭയയുടെ അനുബന്ധ പരീക്ഷണ മിസൈലുകളായ പ്രഹർ അല്ലെങ്കിൽ പ്രളയ അതുമല്ലെങ്കിൽ ഏറ്റവും പുതുതായി പരീക്ഷണത്തിലിരിക്കുന്ന മിസൈൽ പ്രണാഷ് ഇതിൽ ഒന്നിനെയാകും വരും ദിവസങ്ങളിൽ ഡി ആർ ഡി ഒ പരീക്ഷിക്കുക എന്ന് വ്യക്തം യുദ്ധഭൂമിയിലെ പ്രവർത്തനങ്ങൾക്കായി ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഗൈഡഡ് ഹ്രസ്വദ ബാലിസ്റ്റിക് മിസൈലാകാം പരീക്ഷിക്കപ്പെടുന്നത് കുറച്ചു കാലമായി പരീക്ഷ നടത്തിയിട്ടില്ലാത്ത സോളിഡ് ഫ്യൂവൽ ഡക്ടർ ട്രാംജെറ്റ് കൂടിയാകാം ഈ പരീക്ഷണമെന്നും സൂചനയുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധന റോഡ് മൊബൈൽ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലാണ് ഇംഗ്ലീഷിൽ സ്ട്രൈക്ക് എന്ന് വിളിക്കുന്ന പ്രഹാർ നിലവിൽ ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന പൃഥി വൺ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം പ്രഹാർ എത്തുമെന്നാണ് പ്രതീക്ഷ പ്രഹാറിന് പരമാവധി നൂറ്റിയമ്പത് കിലോമീറ്ററും പ്രഗതിക്ക് നൂറ്റി എഴുപത് കിലോമീറ്ററും പുതിയ തന്ത്രപരമായ മിസൈൽ പ്രണാഷിന് ഇരുന്നൂറ് കിലോമീറ്ററും ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പ്രഹരമേൽപ്പിക്കാനാകും ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഡിആർഡിഒയുടെ ഓരോ പരീക്ഷണവും ഇപ്പോൾ ഇന്ത്യയ്ക്ക് നിർണായകമാണ് ന്യൂസ് ഡെസ്ക് കോമുദി ടിവി